തിരുവനന്തപുരം ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ നഗരാസൂത്രണ മന്ത്രി കെ ടി ജലീൽ മിന്നൽ പരിശോധന നടത്തി. വ്യാപകമായ പരാതികളെ തുടർന്നാണ് പരിശോധന. ജീവനക്കാരിൽ 50% പോലും സമയത്ത് ഹാജരായിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു. നമ്മളുടെ വകുപ്പിന് കീഴിലുള്ള ഓഫീസുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ സി ടി പിയുടെ ഓഫീസ് തിരഞ്ഞെടുത്തത്. സി ടി പിയുടെ ഓഫീസിൽ ഞങ്ങൾ എത്തുമ്പോൾ ഏതാണ്ട് ഒരു 10:30 കഴിഞ്ഞിരിക്കും. 120 ജീവനക്കാരാണ് ഈ ഓഫീസിലുള്ളത്. 10-20 ജീവനക്കാരുടെ വേക്കൻസി ഉണ്ട്. പക്ഷേ എന്നാലും ഉള്ള ജീവനക്കാരിൽ ഏതാണ്ട് 50% ആ സമയത്ത് ഓഫീസിലുണ്ടായിരുന്നില്ല. ചില ആളുകളൊക്കെ ലീവ് എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ 50% ആളുകൾ ഒരുമിച്ച് ലീവ് എടുക്കുക എന്ന് പറയുന്നത് അത് ഇമ്പോസിബിളാണ്. മാത്രമല്ല ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അതിന് അനുമതിയും കൊടുക്കില്ല. ഹാജറുള്ള ജീവനക്കാരിൽ മഹാഭൂരിഭാഗവും നമ്മളുടെ സഹോദരിമാരായിട്ടുള്ള ജീവനക്കാരികളാണ്, ലേഡീസ് എംപ്ലോയീസാണ് ഹാജരായ ജീവനക്കാരിൽ ഭൂരിഭാഗവും. സി ടി പി ഓഫീസുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും പല സന്ദർഭങ്ങളിലായി ഉയർന്നു വന്നിട്ടുണ്ട്. കാലങ്ങളായിട്ടുള്ള ഒരു ആക്ഷേപമാണത്. ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ എനിക്കും ലഭിക്കുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടം സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഭൂരിഭാഗം ഓഫീസേഴ്സും നല്ല ഓഫീസേഴ്സാണ്. പക്ഷേ ചില ആളുകൾ അവരുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് ഓഫീസിന് മൊത്തമായി ഡിപ്പാർട്ട്മെൻറ്റിന് മൊത്തമായി ദുഷ്പേരുണ്ടാക്കുന്നു. അങ്ങനെ ദുഷ്പേരുണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടിയിട്ടുണ്ട്. അവർക്കെതിരെ നടപടികളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകും. തിരുവനന്തപുരം അതുപോലെ തന്നെ നമ്മളുടെ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങൾ അവിടങ്ങളിലൊക്കെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നു. ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ പരിശോധന നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ ടി ജലീൽ. വിശദാംശങ്ങളുമായി അനൂപ് ശ്രീധരൻ ചേരുന്നു. അനൂപ്, സ്വന്തം വകുപ്പിന് കീഴിലുള്ള ഒരു ഓഫീസിലെ പ്രവർത്തനം എങ്ങനെയെന്ന് മന്ത്രിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്.